വചന പ്രകാശം. നമ്മുടെ ഉപവാസം രഹസ്യമായിരിക്കാൻ പ്രാർത്ഥിക്കാം. യേശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, നമ്മുടെയൊക്കെ ഉപവാസം ഒരു നോട്ടീസ് അടിക്കൽ പോലെയാ, ഒരു പരസ്യം ചെയ്യൽ. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുക, മറ്റെല്ലാവരെ അറിയിക്കുക. അറിയിക്കാൻ വേണ്ടി ഉപവാസം അനുഷ്ഠിച്ചാൽ എങ്ങനെയാ മക്കളെ അതിന്റെ ഗുണം കിട്ടുക? നമ്മുടെ ഉദ്ദേശ്യം പരിചയക്കാരെയും പഴയ സ്നേഹിതരെയും ഒക്കെ നമ്മളെടുക്കുന്ന ഉപവാസം അറിയിക്കലല്ലേ? നീ അവരെ അറിയിക്കണ്ട, രഹസ്യങ്ങൾ അറിയുന്ന പിതാവുണ്ട്. നീ ചെയ്യുന്നതൊക്കെ നിന്റെ പിതാവിനറിയാം. സുഭാഷിതങ്ങൾ 5:21 അതല്ലേ പറയുന്നത്? മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് അവന്റെ പാദങ്ങളെ ശോധന ചെയ്യുന്നു. നീ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനമെടുക്കുന്നു തന്നെ കർത്താവിനറിയാം. ഉപവാസം എടുത്ത് നിന്റെ മുഖത്ത് ക്ഷീണം അത് മാറാതിരിക്കാൻ മുഖമൊന്ന് വെള്ളമൊഴിച്ച് കഴുകാൻ പോലും നീ മടിക്കും അല്ലേ? ഉപവാസത്തിന് മുന്നേ കൂടെ കൂടെ ഈ വേനലിൽ ഇടയ്ക്കൊക്കെ മുഖം കഴുകി മുഖം പ്രസന്നമാക്കുന്ന നീ, ഇന്ന് നിനക്ക് മുഖത്തെ പ്രസന്നതയെല്ലാം പോകണം, ക്ഷീണം കാണിക്കണം. ഞാൻ ഉപവാസത്തിനാണെന്ന് 10 പേരെ അറിയിക്കണം. നിന്റെ സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ഉപവാസം എല്ലാം നിനക്ക് കരഘോഷം മുഴക്കി അറിയിക്കണം, വിളംബരം ചെയ്യണം. നീ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും നിനക്ക് പ്രശസ്തി വേണം, മറ്റുള്ളവർ അറിയണം. മക്കളെ, ഇവരൊക്കെ അറിഞ്ഞാൽ കിട്ടുന്ന പ്രശസ്തി അത് ഈ ഭൂമിയിലെ നിക്ഷേപമാണ്. ഇവിടെ തീരും, തുരുമ്പ് പിടിച്ചും ക്ലാവ് പിടിച്ചും നശിച്ചും തീരുന്ന നിക്ഷേപം അത്. എന്നാൽ മകനെ മകളെ, നീ ചെയ്യുന്ന ഉപവാസവും നിന്റെ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ നിന്നെ മനസ്സിലാക്കുന്ന പിതാവുണ്ട്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്. ആ പിതാവ് പ്രതിഫലം നൽകുക. ആ പ്രതിഫലം സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാ. അതാരും നശിപ്പിക്കില്ല. നിന്റെ നിക്ഷേപങ്ങൾ നീ കുന്നുകൂട്ടേണ്ടത് സ്വർഗത്തിലേക്കാ. ആരും നഷ്ടപ്പെടുത്താത്ത, ആരും നശിപ്പിക്കാത്ത, എന്നും നിലനിൽക്കുന്ന നിക്ഷേപങ്ങളാത്. അതുകൊണ്ട് മക്കളെ, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്തിനാ മറ്റുള്ളവരെ കാണിക്കുന്നത്? എന്തിനാ മറ്റുള്ളവരുടെ പ്രശസ്തി? രഹസ്യങ്ങൾ അറിയുന്ന പിതാവില്ലേ, പിന്നെന്താ? യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. മത്തായി സുവിശേഷം 6:17 തിരുവചനങ്ങൾ.